അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാഅനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധ റബീഉൽ അവ്വലിൽ വോയിസ് ഓഫ് റഹ്മാനിയെ സംഘടിപ്പിക്കുന്ന പഠനവേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തന കാവ്യങ്ങളിൽ എന്ന വിഷയ സംബന്ധമായി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം കാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരു കാവ്യമാണ് മഹാനായ ഇമാം ബൂസീരി തങ്ങളുടെ ബുർദ. ഇമാം ബൂസീരി തങ്ങൾ ബുർദ രചിക്കുന്നതിന് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ തിരുദൂതരുടെ മുമ്പിൽ വെച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആലാനു ആലപിച്ച ബാനത്ത് സ്വാദ് എന്ന പേരിൽ പ്രസിദ്ധമായ ഖസീദ ലാമിയ അത്തരത്തിലൊന്നാണ്. മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആലാനു ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വലിയ ശാത്രവച്ചേരിയിൽ നിലകൊള്ളുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തയാളാണ് കവിതയിലൂടെ. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് മനമാറ്റമുണ്ടായി. മക്ക ഫത്ഹായ സമയത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയും പ്രശംസിച്ചും തിരുദൂതരെ പ്രകീർത്തിച്ചും കവിത ആലപിക്കുകയാണ്. ബാനത്തു സുആദ് ഫഖൽ ബില്യൗമ മതുബൂലു മുതയ്യമുൻ ഇസ്റഹ ലം യഫ്ദ മഖ്ബൂലു എന്ന് തുടങ്ങുന്ന ആ കവിത أنبئت أن رسول الله أوعدني والعفو عند رسول الله مأمول وقد أتيت رسول الله معتذرا والعذر عند رسول الله مقبول. മാപ്പ് നബി തങ്ങളുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണല്ലോ, ഞാൻ നബിയുടെ അടുക്കൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഷ്ണുതയും തിരുദൂതരുടെ വിട്ടുവീഴ്ചയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു കവിത ആലപിക്കുകയാണ്. കഅബ് റളിയല്ലാഹു തആല അൻഹു വലിയ കവിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സുഹൈർ ബിൻ അബി സുൽമയും വളരെ പ്രസിദ്ധനായ കവിയാണ്. അറബ് ലോകത്ത് ജാഹിലി കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ ഏഴ് കവികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മൂന്ന് കവികളിൽ ഒരാൾ സുഹൈർ ബിൻ അബി സുൽമയാണ്. മറ്റു രണ്ടു പേർ ഇമ്രുൽ കൈസും അന്നാബിഖത്ത് ദുബിയാനി എന്നറിയപ്പെടുന്ന കവിയുമാണ്. അത്രയും പ്രസിദ്ധനായ കവിയാണ് കഅബ് ഇബ്നു സുഹൈർ. തന്റെ പിതാവ് കവിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ ബുജൈർ ബിന് സുഹൈർ, അദ്ദേഹവും ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉഖുബത്ത് ബിനു കഅബും ഒരു കവി തന്നെയായിരുന്നു. അങ്ങനെ കുടുംബപരമായിട്ട് തന്നെ കവിതയിൽ വളരെ താല്പര്യമുള്ള, കവിതാലാപനത്തിൽ ഏറെ പ്രശസ്തരായ ഒരു കുടുംബത്തിൽ നിന്നാണ് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല കടന്നു വരുന്നത്. കഅബ് റളിയല്ലാഹു തആല അനുവിനെ പോലെ തന്നെ അക്കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയായി അറിയപ്പെട്ട ഹസ്സാൻ ഇബ്നു താബിത് റളിയല്ലാഹു തആല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മറുപടി കൊടുത്തിരുന്നത് ഹസ്സാൻ ഇബ്നു താബിത് റളിയല്ലാഹു തആല ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ കവിതാപരമായ ഔന്നത്യവും അദ്ദേഹത്തിന്റെ ആ സേവനവും പരിഗണിച്ച് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അയ്യദ് ഹസാന ബിറൂഹിൽ ഖുദുസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുവേ, ഹസാനനി റൂഹിൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തണേ എന്ന്, അല്ലാഹുമ്മ അയ്യദുഹു ബിറൂഹിൽ ഖുദുസ് എന്ന്. പത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുകയും തിരുദൂതർ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കവികളായിരുന്നു കഅബ് ഇബ്നു സുഹൈറും ഹസ്സാൻ ഇബ്നു താബിത് റളിയല്ലാഹു അൻഹു ഒക്കെ. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്രയേറെ ബഹുമാനിക്കപ്പെട്ട, അത്രയേറെ തിരുദൂതരുടെ കാലഘട്ടത്തിൽ ജീവിച്ച കവികൾക്ക് പോലും കിട്ടിയതിലേറെ അംഗീകാരം മഹാനായ ഇമാം ബൂസീരി തങ്ങൾ രചിച്ച ബുർദക്ക് ലോകത്ത് കിട്ടി എന്നതാണ് ഏറ്റവും
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് അത് എന്നത് ആലോചിക്കുമ്പോഴാണ് ആ കവിതയുടെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയും നമുക്ക് ബോധ്യപ്പെടുന്നത്. മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബുസീരി എന്നാണ് മഹാനായ ബുസീരി ഇമാമിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ജനിക്കുന്നത് മിസറിലെ ദല്ലാസിലാണ്. ഹിജ്റ 608 തന്റെ ഉമ്മയുടെ നാടായ ബുസൂറിലേക്ക് ചേർത്തുകൊണ്ടാണ് ബുസീരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ബുസീരി ഇമാമിനെ വിശേഷിപ്പിക്കുന്നത് ആലമു ശുഅറായി വഅശ്ഹറുൽ ഉലമായി എന്നാണ്. ഉലമാക്കളിൽ ഏറ്റവും വലിയ കവിയും കവികളിലെ ഏറ്റവും വലിയ ആലിമുമായിരുന്നു മഹാനായ ബുസീരി ഇമാം. ബുസീരി ഇമാമിന്റെ വളരെ പ്രസിദ്ധനായ ഗുരുവാണ് അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ. അബുൽ അബ്ബാസുൽ മുർസി തങ്ങളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് ഷാദുലി തങ്ങളുടെ ഏറ്റവും പ്രസിദ്ധനായ ശിഷ്യനാണ് അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ. ഷാദുലി തങ്ങളുടെ 3 ലോക പ്രശസ്തരായ ശിഷ്യന്മാർ, അതിലൊരാൾ ഹിക്കമിന്റെ കർത്താവായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, മറ്റൊരാൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള സുൽത്താനുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം, മൂന്നാമത്തെയാൾ അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ. അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ നേരെ ശിഷ്യനാണ് മഹാനായ ബുസൂരി ഇമാം. ബുസൂരി ഇമാമിനും ധാരാളം ശിഷ്യന്മാരുണ്ട്. അതിലേറ്റവും പ്രസിദ്ധനാണ് അൽ ബഹറുൽ മുഹീത്തിന്റെ കർത്താവായ അബു ഹയ്യാൻ. ബുറുദയിൽ 160 ബൈത്തുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അബിയാത്തുഹ ഖദ് അതത് സിത്തീന മാമിഅത്തിൻ ഫരിജ് ബിഹാ കർബന യാവാസിയൽ കർമി എന്ന് ബുറുദയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ചില അഡീഷൻസ് ഒക്കെ അതിൽ വന്നു. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മള യാവാസിയൽ കർമി മൂലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽക്കി കുല്ലിഹിമി തുടങ്ങിയ കവിതകളൊക്കെ പിന്നീട് അതിൽ ചേർക്കപ്പെടുകയുണ്ടായി. മഹാനായ ഇമാം ബുസീരി തങ്ങൾ ഇങ്ങനെ ഒരു കവിത രചിക്കാനുണ്ടായ കാരണം, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം തളർന്നപ്പോൾ ആ തളർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കവിത എഴുതാം എന്നാലോചിക്കുകയാണ്. അങ്ങനെ കവിത പൂർത്തിയായി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം സ്വപ്നത്തിൽ ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തടവുകയും അദ്ദേഹത്തിന്റെ അസുഖം ഭേദപ്പെടുകയും ചെയ്തു. തുടർന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പുതപ്പ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് പുതപ്പ് എന്ന അർത്ഥത്തിലുള്ള ബുർദ എന്ന പേരിൽ ഈ കാവ്യം ലോകത്ത് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇതിനു മുമ്പ് ബുർദ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട ഒരു ചരിത്രമാണ് മഹാനായ കഅബ് ബിനു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാനത്തു സുആദുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചരിത്രത്തിലെ ഒന്നാമത്തെ ബുർദ ബാനത്തു സുആദാണ്, രണ്ടാമത്തേതാണ് ഇമാം ബുസൂരി തങ്ങളുടെ ബുർദ. കാരണം കഅബ് ബിനു സുഹൈർ റളിയല്ലാഹു തആല അൻഹു തിരുദൂതരുടെ സദസ്സിൽ വെച്ച് കവിതയാലപിച്ചപ്പോൾ ആ കവിതയിൽ ആകൃഷ്ടനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പുതപ്പ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നുണ്ട്. പിന്നീട് മുആവിയ റളിയല്ലാഹു തആല അൻഹു 10,000 ദിർഹമിന് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ പുതപ്പ് നൽകാൻ മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായിരുന്നില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിന് ശേഷം തന്റെ മക്കളിൽ നിന്നാണ് പിന്നീട് ഖലീഫമാർ ഈ പുതപ്പ് സമ്പാദിച്ചതും തുടർന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ അവർ അത് ധരിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നത് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ കവിതയാണ് മാം ബുസൂരി തങ്ങളുടെ ഈ ബുർദ എന്ന പേരിൽ നാം ഇന്ന് കാണുന്ന ബുർദ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൽ കവാകിബു ദുരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്നാണ് ബുർദയുടെ യഥാർത്ഥ പേര്. ബുർദക്ക് ധാരാളം ഷറഹുകൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാർ ബുർദക്ക് ഷറഹ് എഴുതാനും അത് വിവിധ ഭാഷകളിൽ പരിഭാഷപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ചർച്ചകളിൽ ഏർപ്പെടാനും ധാരാളം സമയം കണ്ടെത്തിയിരുന്നുവെന്നും അതിലവർ ആസ്വാദനം കണ്ടെത്തിയിരുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും. മഹാനായ സക്കരിയ അൻസാരി തങ്ങളുടെ അസ്ബദത്തുർ റായിഖ ഫി ഷർഹി ബുർദത്തുൽ ഫായിഖ എന്ന ഗ്രന്ഥം ഉദാഹരണം. അതുപോലെ ഇബ്നു ഹജർ തങ്ങളുടെ അൽ ഉംദത്തു ഫി ഷർഹിൽ ബുർദ. അതുപോലെ മഹാനായ ജലാലുദ്ദീനുൽ മഹല്ലി തങ്ങളുടെ ഷർഹ്, ഇബ്രാഹിമുൽ ബാജൂരി തങ്ങളുടെ ഷർഹ്, ഇമാം സർക്കശി തങ്ങളുടെ ഷർഹ്, മുല്ല അലി അൽ കാരി തങ്ങളുടെ ഷർഹ്, ഇബ്നു ആശുറ തങ്ങളുടെ ഷർഹ്, ഷെയ്ഖ് സാദയുടെ, അബൂ ഷാമയുടെ, ഇബ്നു അജീബയുടെ, ഇങ്ങനെ ധാരാളം ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മഹാനായ ബുസൂരി ഇമാമിന്റെ ബുറുദ
വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അഹമ്മദ് ബിൻ മർസൂഖ് തൽമസാനി തങ്ങൾ വെറുതെ വിശദീകരിച്ചുകൊണ്ട് രണ്ട് വോള്യങ്ങളിലായി വളരെ വിശദമായിട്ട് തന്നെ രചന നിർവഹിക്കുകയുണ്ടായി. അതിനെ ചുരുക്കി ഇമാം ഖസ്തല്ലാനി തങ്ങൾ മഷാരിഖുൽ അൻവാരിൽ മുദിയ ഫി ഷർഹിൽ കവാകിബിൽ ദുരിയ എന്ന പേരിൽ മറ്റൊരു രചന കൂടി നിർവഹിച്ചു. അതിനെ വീണ്ടും ചുരുക്കി മുഹമ്മദ് ബിൻ അല്ലാന സിദ്ദീഖി. റിയാദു സ്വാലിഹീന്റെ വിശദീകരണമായ ദലീലുൽ ഫാലിഹീന്റെ കർത്താവാണ് മുഹമ്മദ് ബിൻ അല്ലാന സിദ്ദീഖി. ഇങ്ങനെ ബുറുദയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ എഴുതാനും വിശദീകരണങ്ങൾക്ക് കുറിപ്പെഴുതാനും വിശദീകരണങ്ങൾക്ക് വീണ്ടും ചുരുക്കെഴുത്തെഴുതാനുമൊക്കെ അത്തരം വൈജ്ഞാനിക ചർച്ചകളിലൊക്കെ ആസ്വാദനം കണ്ടെത്തിയിരുന്ന ഉലമാക്കൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ചരിത്രത്തിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുകയും ബുർദയുടെ വൈജ്ഞാനിക ചർച്ചകളിൽ പങ്കെടുക്കണമെന്നും അതിൻ്റെ ഒരു ബർക്കത്ത് കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ആലിമീങ്ങളുടെ ഒരു നിര തന്നെ ഒരു പട തന്നെ നമുക്ക് കാണാൻ കഴിയും. ബുർദക്ക് 211 ഷർഹുകൾ അറബിയിൽ മാത്രം ഉണ്ട് എന്ന് പല ആധുനിക ഗവേഷകരും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ബുർദയുടെ ബഹർ ബസീത്ത് ആണ് എന്ന് നമുക്കറിയാം. മുസ്തഫയിലുൻ ഫായിലുൻ മുസ്തഫയിലുൻ ഫായിലുൻ എന്നതാണ് അതിന്റെ ബഹർ. മുലായ സൊല്ലി വസ്ലിം ദാഇമൻ അബദ. എന്നാൽ ആ ബഹർ മാറ്റി പദങ്ങൾ മാറ്റാതെ അർത്ഥങ്ങൾ മാറ്റാതെ ബുർദയുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക സേവനത്തിൽ പങ്കെടുത്ത ഉലമാക്കളെ കാണാൻ കഴിയും. ബസീത്ത് എന്ന ആ ബഹറിനെ മാറ്റി ഫഊലൻ മഫാഇലു ഫഊലും മഫാഇലു ഫഊലൻ മഫാഇലു ഫഊലും മഫാഇലു എന്ന ബഹറിലേക്ക് അതിനെ മാറ്റിയിട്ട് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമിൻ എന്നതിന് പകരം അമിൻ ദിക്കിരി ജീറാനിൻ അഖാമു ബിദി സലം മസജ്ത ദുമു അൽ ഐനി മിൻ മുഖലത്തിൻ ബിദമി എന്ന രീതിയിൽ അർത്ഥം മാറാതെ പദങ്ങൾ പോലും മാറാതെ പദങ്ങളിൽ ചില വ്യത്യാസങ്ങൾ മാത്രം വരുത്തി ഈ ബുർദയുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക സംരംഭങ്ങളിൽ പങ്കെടുത്ത ആലിമീങ്ങളെ കാണാൻ സാധിക്കും. അതുപോലെ വമിൻഹുമ്മൻ ഷത്തറുഹ, അതിനെ പകുതിയാക്കിയ ആളുകൾ, അതായത് ബുർദയുടെ ഒരു വരിയെടുത്ത് മറ്റൊരു വരി അധികമായി കൂട്ടിച്ചേർത്തിയുണ്ടാക്കി ആ ബുർദയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സാഹിത്യപരമായ കോൺട്രിബ്യൂഷൻ നടത്തിയ ആളുകൾ. വമിൻഹുമ്മൻ ഹമ്മസുഹ, അതിൻ്റെ ആദ്യ രണ്ട് വരിയുടെ കൂടെ മൂന്ന് വരികൾ കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് ആ കവിതയെ വൈജ്ഞാനികമായി പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ. അങ്ങനെ അതിനെ അഞ്ചാക്കുക എന്നാണ് അതിന് പറയുക. 80 ആളുകൾ അങ്ങനെ അതിനെ തഹ്മീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ബൈലാവി തങ്ങൾ അതിനെ 7 കൂട്ടത്തിലാണ്, അതായത് 6 വരി എക്സ്ട്രാ ചേർത്ത് ഒരു വരി ബുർദയിൽ നിന്നെടുത്ത് ബാക്കി 6 വരി അധികമാക്കി എഴുതി, അങ്ങനെ ഓരോ വരിക്കും 6 വരി എക്സ്ട്രാ എഴുതിയിട്ട് വമിൻഹുമ്മൻ ഹമ്മസുഹ വമിൻഹുമ്മൻ സദ്ദസുഹ വമിൻഹുമ്മൻ സബ്ബഊഹ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ബുർദയുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ അറബി സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ കാവ്യം വേറെയുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ടാണ് ബുർദക്ക് ധാരാളം മുആറദകൾ രചിക്കപ്പെട്ടത്. അഹമ്മദ് ഷൗക്കിയുടെ നഹജുൽ ബുർദ ഒരു ഉദാഹരണമാണ്. അതുപോലെ തമീമുൽ ബറഗൂസി, ഷായറുൽ ഖുദുസ് എന്നറിയപ്പെടുന്ന പലസ്തീനിയൻ ഈജിപ്ഷ്യൻ കവിയായ തമീമുൽ ബറഗൂസി, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ ഇറാഖ് അധിനിവേശത്തിനെതിരെയുള്ള കവിത യാ സയ്യിദി യാ റസൂലല്ലാഹി യാ സനദി ഹാദൽ ഇറാഖ് വഹാദ ശാമു ഖദ് ഫുഖിദ, തിരുദൂതരെ ഈ ഇറാഖും സിറിയയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അവർ നമ്മൾ വിഭജിച്ചിരിക്കുകയാണ്, അധിനിവേശ ശക്തികൾ നമ്മളെ ശൈഥില്യത്തിലാക്കിയിരിക്കുന്നു. കമാ ഷാഊ, അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരാണ് നമുക്ക് ബോർഡർ വരച്ച് അതിർത്തി വരച്ച് ഞങ്ങളെ ഓരോ ഭാഗത്താക്കി ചിതറി തെറിപ്പിച്ചിരിക്കുന്നത്. ഫലൗ ദഖലു മാബൈന ശിഖൈന വാതിൻ, ഒരു ഈത്തപ്പന കുരുവിന്റെ ഇടയിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട ആളുകളാണെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് മത്തഹദ, അവർക്കിടയിൽ ഐക്യം നിലനിൽക്കുന്നില്ല. ഒരു ഈത്തപ്പന കുരുവിനോളം വലിപ്പമുള്ള പ്രദേശത്ത് താമസിക്കുന്നവർക്കിടയിൽ പോലും ഐക്യമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, അത്രത്തോളം നിസ്സഹായത ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അധിനിവേശ ശക്തികൾ ഇവിടെ സ്വാധീനമുറപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തമീമുൽ ബറഗൂസി അദ്ദേഹത്തിൻ്റെ അധിനിവേശ വിരുദ്ധ കവിത
വളരെ മനോഹരമായി അദ്ദേഹം എഴുതി പൂർത്തിയാക്കുന്നത്. ഇതേ ബുർദയുടെ ശൈലിയിൽ തന്നെ അതിന്റെ മുആറദയായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ആധുനിക കവിതകളെ ചരിത്രത്തിൽ എന്ന പോലെ വർത്തമാനത്തിൽ ഇങ്ങനെ ഇത്രത്തോളം സ്വാധീനിക്കാൻ എന്ത് ശക്തിയായിരുന്നു സാഹിത്യപരമായി ആശയപരമായി ഈ ബുർദക്കുണ്ടായിരുന്നത്, ബുസിരി ഇമാമിന്റെ ബുർദക്കുണ്ടായിരുന്നത്. ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്, ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ബുർദയുടെ ഓരോ വരികളുടെയും ആത്മീയമായ ഔന്നത്യം തിരിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ പൂർവികരായ ഉലമാക്കൾ. മഹാനായ അലി ഇബ്നു ഹുസൈൻ ഷാവി തങ്ങൾ ക്രിസ്ത്യാനികളുടെ അക്രമപരമായ പടയോട്ടങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്ത സമയത്ത് ബുർദയിലെ വരികൾ ആലപിച്ചുകൊണ്ടാണ് സമരസന്നദ്ധനായിരുന്നത് എന്ന് അൽ ഇസ്തിഖ്സാദ് ഫി ദുവലിൽ മഗ്‌രിബിൽ അക്സ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അത്രയൊന്നും ദൂരെ പോകേണ്ടതില്ല. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഫ്രഞ്ച് കൊളോണിയൽ ഇൻവേഷനെതിരെ, ഫ്രഞ്ചുകാരുടെ അധിനിവേശത്തിനെതിരെ അൾജീരിയയിൽ പട നയിച്ച മഹാനായ അബ്ദുൽ ഖാദിർ ബിന് മുഹിയുദ്ദീൻ അൽ ജസായിരി, അബ്ദുൽ ഖാദിർ അൽ ജസായിരി എന്നും അമീർ എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്ന, ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ സെയിന്റ് അമംഗ് ദി പ്രിൻസസ് ആൻഡ് ദി പ്രിൻസ് അമംഗ് ദി സെയിന്റ്സ്, വിശുദ്ധന്മാരിലെ രാജകുമാരനും രാജകുമാരന്മാരിലെ വിശുദ്ധനും എന്നറിയപ്പെടുന്ന മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജസായിരി, അദ്ദേഹം ഫ്രഞ്ചുകാർക്കെതിരെ നടത്തിയ പടയോട്ടങ്ങളിൽ പ്രയോഗിച്ച, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പതാകയിൽ എഴുതിയിരുന്നത് ബുർദയിലെ വളരെ അർത്ഥസമ്പുഷ്ടമായ ഈ കവിതയായിരുന്നു. വമൻ തക്വൻ ബി റസൂലില്ലാഹി നുസ്റത്തുഹു ഇയൽഖഹുൽ ഉസ്തുഫി അജാമിഹാ തജിമി, ആർക്കെങ്കിലും റസൂലിന്റെ സഹായമുണ്ടെങ്കിൽ, തിരുദൂതരുടെ സഹായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സിംഹം അതിന്റെ മടയിൽ വെച്ചാണ് അവനെ നേരിടുന്നതെങ്കിലും ആ സിംഹം കീഴടങ്ങും എന്ന അർത്ഥത്തിലുള്ള കവിത തന്റെ പതാകയിൽ എഴുതി വെച്ചുകൊണ്ടാണ് ഫ്രഞ്ച് അധിനിവേശ ശക്തികളെ മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജസായിരി തങ്ങൾ വിറവിറപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ആത്മീയമായി പ്രാധാന്യമുള്ള കവിത, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ കവിതയിൽ എന്താണ് ആ കവിതയിൽ ഇല്ലാത്തത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത്. ആ കവിതയിൽ പോരാട്ടമുണ്ട്, ആ കവിതയിൽ പ്രശംസയുണ്ട്, ആ കവിതയിൽ പ്രകീർത്തനമുണ്ട്, ആ കവിതയിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹായ അഭ്യർത്ഥനയുണ്ട്, ആ കവിതയിൽ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥനയുണ്ട്, ആ കവിതയിൽ എന്തില്ല എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്രമാത്രം അർത്ഥവൈവല്യമുള്ള, അത്രമാത്രം സാഹിത്യ ഭംഗിയുള്ള, അത്രമാത്രം ഹൃദയത്തിൽ തുളച്ചിറങ്ങുന്ന കവിത നമുക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിന്റെ ഒരു വല്ലാത്ത വൈകാരികതയാണ് ബുർദയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫുമാലിയായി നൈക ഇങ് കുൽത കുഫുഫാ ഹമത വമാലി കൽബിക ഇങ് കുൽതസ്തഫിഖ് യഹിമി, എന്റെ കണ്ണുകൾക്ക് എന്തു പറ്റി, ഞാനതിനോട് അടങ്ങിയിരിക്കാൻ പറയുമ്പോഴൊക്കെ അത് ധാരധാരയായി ഒഴുകുകയാണല്ലോ. ഹൃദയത്തിനെന്ത് പറ്റി, ബോധത്തിലേക്ക് തെളിഞ്ഞു വരാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ വീണ്ടും ബോധരഹിതമായി പോവുകയാണല്ലോ എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസത്തിന്റെയും വിഷമത്തിന്റെയും ഒക്കെ ഒരു ചെറിയ അംശം പോലും, ഒരു അരികു പറ്റി കഴിയാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് മഹാനായ ബുസിരി തങ്ങൾ പറയുകയാണ്, ലലം തു സുന്നതമൻ അഹയല്ലലാമ ഇല അനിഷ്തഖത് കദമാ ഹുസ്ലുറ മിം വറമി, തന്റെ രാവിനെ പുലർച്ചെ വരെ നിസ്കാരം കൊണ്ട് തൻ്റെ പാദം വ്രണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രീതിയിൽ മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമം അനുഭവിച്ചുവെങ്കിൽ ആ വിഷമത്തിൻ്റെ ഒരു അംശം പോലും എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല, ആ സുന്നത്തിനോട് ഞാൻ എതിർനിന്നുപോയി എന്ന് പറഞ്ഞ് പ്രയാസം അനുഭവിച്ച് വേദനിച്ച് മഹാനായ ബുസിരി ഇമാം തുടരുകയാണ്. എന്തെന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ്രവാചകനെ
പുകഴ്ത്തേണ്ടത്, പ്രശംസിക്കേണ്ടത്, പ്രകീർത്തിക്കേണ്ടത് എന്ന് പദങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്നത്, എനിക്കൊന്നും പറയാനില്ല, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീവൽ ഫരീഖൈനി മിൻ അറബി വമിൻ അജമി. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നിന്റെയും ഇൻസിന്റെയും നേതാവാണ്, അറബികളുടെയും അനറബികളുടെയും നേതാവാണ്. അതിലപ്പുറം എന്ത് പറയാനാണ്. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹമി എന്ന് പറഞ്ഞ് ഒടുവിൽ അദ്ദേഹം തന്റെ നിസ്സഹായത അറിയാതെ വെളിപ്പെടുത്തി പോവുകയാണ്. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖുൻ ബിഫമി. റസൂലുള്ളാഹി തങ്ങളുടെ ശ്രേഷ്ഠത അതിനൊരു പരിധിയുണ്ടോ? അങ്ങനെ പരിധിയുണ്ടെങ്കിലല്ലേ അത് വായ കൊണ്ട് മുഴിയുന്നവന് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ നിസ്സഹായത മഹാനായ ബൂസിരി ഇമാം പ്രകടിപ്പിക്കുകയാണ്. കശംസി തൽഹറുലിൽ ഐനൈനി മിൻ ബുഉദി സഗീറതം വതുകില്ലു തർഫ മിൻ അമമി. സൂര്യനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായി തോന്നുന്നുണ്ടല്ലോ, ഏതാണ്ടതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഴുവനായി ദർശിക്കാൻ, പ്രവാചകരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. ഏറ്റവും പരമാവധി പറഞ്ഞാൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണ്. തുടർന്ന് അദ്ദേഹത്തിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഫർത്തജ എന്നാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് അടുത്ത മിസ്റാഹ് അടുത്ത വരികൾ മഹാനായ ബുസരി ഇമാമിന് ചൊല്ലിക്കൊടുക്കുന്നത്. വഇന്നഹു ഖൈറു ഖൽക്കില്ലാഹി കുല്ലിഹിമി എന്ന്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രമാത്രം പ്രണയിക്കുകയും ആ പ്രണയം അത് അതിവൈകാരികതയായി കവിതയിലൂടെ അതേസമയം വളരെ പക്വമായി വളരെ മനോഹരമായി ആവിഷ്കരിക്കുകയും ചെയ്തു എന്നതാണ് ബുർദയുടെ ശ്രേഷ്ഠത, ബുർദയുടെ പ്രാധാന്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം മഹാനായ ബുസരി ഇമാം തങ്ങൾ ഇത്ര വലിയ സൂഫിവര്യനായിട്ടും ഇത്ര വലിയ വിശുദ്ധനായിട്ട് പോലും അദ്ദേഹം ഒടുവിൽ സമ്മതിച്ചു പോവുകയാണ്, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് പ്രത്യേകമായി അവകാശപ്പെടാനൊന്നുമില്ല, ആകെ എനിക്ക് ഒരു യോഗ്യതയായി അനുഭവിക്കാൻ ഉള്ള എനിക്ക് തോന്നുന്നത് എൻ്റെ പേര് മുഹമ്മദ് എന്നത് മാത്രമാണല്ലോ. മുഹമ്മദ് എന്ന പേരിൻ്റെ ശ്രേഷ്ഠത നബി തങ്ങൾ പറഞ്ഞതാണല്ലോ. ഫഇന്ന ലീ ദിമ്മത മിൻഹു ബിതസ്മിയതി മുഹമ്മദം വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. മുഹമ്മദ് എന്ന പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കുകയാണ്. وَمُنْذُ أَلْزَمْتُ أَفْكَارِي مَدَائِحَهُ وَجَدْتُهُ لِخَلَاصِ خَيْرَ مُلْتَزِمِ. നബി തങ്ങളെ എപ്പോഴെപ്പോഴൊക്കെ എൻ്റെ ചിന്തയിൽ എൻ്റെ ആലോചനയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? നബി തങ്ങളുടെ ശ്രേഷ്ഠത പറയാനും നബി തങ്ങളെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും എപ്പോഴെപ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ മോചിപ്പിക്കുന്നതായി, എന്നെ തന്നെ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും ഞാൻ എന്നെ തന്നെ ഉയർത്തുന്നതായി എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് മഹാനായ ബുസരി ഇമാം തങ്ങൾ തിരുദൂതരോടുള്ള പ്രണയവും സ്നേഹവും പ്രകടമാക്കി വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിക്കുകയും ആ സ്നേഹം കവിതയിൽ നിർഗളിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ബുർദയുടെ ശ്രേഷ്ഠത, ബുർദയുടെ പ്രത്യേകത എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബുർദ ഇനിയും ഒരുപാട് പഠിക്കപ്പെടാനുള്ള ഒരു കവിതയാണ്. ഇത്രത്തോളം എഴുതപ്പെടുകയും ഇത്രത്തോളം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ആമ്മത്തിൻ്റെ ഇടയിൽ, സാധാരണക്കാർക്കിടയിലും ആമ്മത്തുന്നാസിനിടയിലും അതുപോലെ ഖാസത്തുൽ അയിമ്മയുടെ ഇടയിലും ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഈ കവിത, ഈ കാവ്യം നമുക്ക് ഇനിയും കൂടുതൽ പഠിക്കേണ്ട ഒരു സന്ദർഭമാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.